എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. നിങ്ങൾക്കെല്ലാവർക്കും സി ഡി വ്ളോഗിന്റെ മറ്റൊരു അടിപൊളി വീഡിയോയിലേക്ക് സ്വാഗതം. സി ഡി ഇസ് ഫോർ യു ഫോർ അവർ. പറയാറുണ്ട് ഒത്തിരി, അറിയാറുണ്ട് ഏറെ. പ്രിയപ്പെട്ടവരെ, കർഷകർക്ക് ഏറെ പ്രതീക്ഷ നൽകുന്ന ജാതി കൃഷിയെ കുറിച്ചാണ് നമ്മുടെ വീഡിയോ. ഇടുക്കി ജില്ലയിലെ പ്രകൃതി രമണീയമായ പൊന്മുടിക്കടുത്തുള്ള കൊന്നത്തടി എന്ന ഗ്രാമപഞ്ചായത്തിൽ ഒരു കർഷകരുണ്ട്. കൊന്നത്തടിയിലെ ഇടവരമ്പേൽ തോമസ് ഏട്ടൻ്റെ നഴ്സറിയിലേക്കാണ് ഇന്നത്തെ നമ്മുടെ യാത്ര. രാഷ്ട്രപതിയുടെ അടക്കം നിരവധി അവാർഡുകൾ നേടിയിട്ടുള്ള തോമസ് ഏട്ടൻ്റെ ജാതി കൃഷിയെ പറ്റിയുള്ള ഒരു വീഡിയോയിലേക്കാണ് നമ്മൾ പോകുന്നത്. ഏറെ ലാഭകരവും ഏറെ വരുമാനം നേടിത്തരുന്നതുമായിട്ടുള്ള ജാതി കൃഷി ഒരു പ്രാവശ്യം നട്ടു കഴിഞ്ഞാൽ മൂന്ന് തലമുറ വരെ വിളവെടുക്കാമെന്നാണ് തോമസ് ഏട്ടൻ പറയുന്നത്. ഇടുക്കി ജില്ലയിലെ കർഷകർ ആകെ നിരാശയിലാണ്, വില തകർച്ച കൊണ്ട് നിരാശയിലാണ്. അനന്തമായ സാധ്യതയാണ് കർഷകരുടെ ജാതി കൃഷിയിലൂടെ നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. പ്രേക്ഷകർ വേണ്ടി ഒന്ന് പരിചയപ്പെടുത്തി. എൻ്റെ പേര് തോമസ് എന്നാണ്, വീട്ടുപേര് ഇടവരമ്പേ, സ്ഥലം ഇടുക്കി ജില്ലയിലെ പൊന്മുടിയാണ്. ഞാൻ ഒരു 35 വർഷമായിട്ട് കാർഷിക മേഖലയിലാണ്. അപ്പോൾ എനിക്ക് എൻ്റെതായ ചില രീതികളും എൻ്റെതായ ചില കണ്ടുപിടുത്തങ്ങളും ഉണ്ട്. അതിലൊരു കണ്ടുപിടുത്തമാണ് ഒരു പുതിയ വെറൈറ്റി, ഇടവരമ്പേൽ ഗോൾഡ് എന്ന പേരിലുള്ള ഒരു പുതിയ വെറൈറ്റി ഞാൻ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. ജാതിതൈ. അപ്പോൾ അതിന് നാഷണൽ ഇന്നവേഷൻ അവാർഡ് രാഷ്ട്രപതിയിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. കൂടാതെ 2019 സംസ്ഥാനത്തെ ഏറ്റവും മികച്ച ജൈവവർഷമെന്നുള്ള അവാർഡ് കൃഷി വകുപ്പിൽ നിന്ന് ലഭ്യമായിട്ടുണ്ട്. പിന്നെ നിരവധി അവാർഡുകൾ, ജില്ലാ അവാർഡുകൾ, അങ്ങനെ ധാരാളം ഇന്നോവേഷൻ അവാർഡ്, ആത്മയുടെ അവാർഡ്, പിന്നെ ഇടുക്കി രൂപതയുടെ മികച്ച വർഷമുള്ള അവാർഡ്, മറ്റേ ഇല്ലാ നേച്ചർ ക്ലബിൻ്റെ അവാർഡ്, അങ്ങനെ പിന്നെ അങ്ങനെ ധാരാളം അവാർഡ്, ദാമോദർ സർവോജിനി ദാമോദർ ഫൗണ്ടേഷൻ്റെ അവാർഡ്, അങ്ങനെ നിരവധിയായ അംഗീകാരം കിട്ടിയിട്ടുണ്ട്. വീട്ടിലാരൊക്കെയുണ്ട്? വീട്ടിൽ വൈഫുണ്ട്, വൈഫ് ഗ്രേസി, പിന്നെ മൂന്ന് കുട്ടികൾ. മൂത്താള് രശ്മിയാണ്, അധ്യാപികയാണ് കുട്ടങ്ങാട് സ്കൂളിൽ. രണ്ടാമത്തെ ആൾ വിദേശത്താണ്, കുവൈറ്റിൽ നഴ്സാണ്. മൂന്നാമത്തത് മോനാണ്, അവൻ കട്ടപ്പന ബിസിനസ് ചെയ്യും. സാധാരണ ജാതി ആയിട്ടുള്ള കൃഷിയായിട്ടുള്ള തൈകളായിട്ടുള്ള വ്യത്യാസം എന്ന് പറഞ്ഞത്, നാടൻ പോലെ അത്രയും പന്തലിക്കില്ല. നല്ല കണ്ടാലറിയാം, നല്ല ഷേപ്പുള്ള ജാതിയാണ്. നമുക്കൊരു 20 അടി അകലത്തിൽ നമുക്ക് പ്ലാന്റ് ചെയ്യാൻ പറ്റും. പിന്നെ കായാണെങ്കിലും നല്ല കറുത്ത്, നല്ല ബ്ലാക്കാണ്. ഇതിപ്പോൾ വേനൽക്കായ അല്പം സൈസ് കുറവ്, നല്ല ബ്ലാക്കാണ്, നല്ല പത്തിരിയാണ്. കായ പൊതിഞ്ഞു നിൽക്കുന്ന പത്തിരിയുണ്ട്. ഒരു 70 കായ്ക്ക് ഉണങ്ങിയതാണെങ്കിൽ ഒരു 70 കായ്ക്ക് 1 കിലോ കിട്ടും. പത്തിരിയാണെങ്കിൽ ഒരു 300 പത്തിരിക്ക് 1 കിലോ കിട്ടുന്നു. സാധാരണ ജാതിക്ക് അതിന്റെ വ്യത്യാസം എന്താണ്? സാധാരണ ജാതി നമുക്കൊരു 110-120 കാ വേണം സാധാ 1 കിലോയ്ക്ക്. ഇത് നമുക്ക് അതിന്റെ ഒരു 70 നമുക്ക് കിട്ടും. എത്ര ഏക്കർ സ്ഥലമുണ്ട്? ഞാൻ ഇത് ചെയ്തിരിക്കുന്നത് 2 ഏക്കറാണ്. 2 ഏക്കർ. ഈ ജാതി വെക്കുന്നത്, അതിന്റെ ഒരു രീതി കുഴിയെടുക്കുന്നത്, അതിന്റെ അകലം കാര്യങ്ങൾ, പിന്നെ അതിന്റെ വളപ്രയോഗം, നമ്മുടെ വെറൈറ്റിയാണ്. ഓരോ വെറൈറ്റിക്ക് ഓരോ പ്രത്യേകതയുണ്ട്. നമ്മുടെ വെറൈറ്റിക്ക് ആണെങ്കിൽ ഒരു 20 അടി അകലത്തിൽ നമുക്ക് പ്ലാന്റ് ചെയ്യാം. കുഴി ഒരു 2.5 അടി കുഴി എടുക്കുക. 2.5 അടി കുഴി എടുത്തിട്ട് അതിന്റെ ഒരു പകുതി മൂടുക ആദ്യം. അത് കഴിഞ്ഞ് പകുതി സ്ഥലത്ത് നമ്മൾ ഒരു കൊട്ട ചാണകപ്പൊടിയും 1 കിലോ എല്ലുപൊടിയും 1 കിലോ പേപ്പർ ഉണ്ടാക്കി ഇട്ട് ശരിക്കും മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തിട്ട് മേൽമണ്ണ് കൂട്ടി മൂടിയിട്ട് ലെവൽ ചെയ്യുക. എന്നിട്ട് ഈ ജാതി തൈ ഇറങ്ങാനുള്ള, കൂടിറങ്ങാൻ പാടുള്ള ഒരു പിള്ളക്കുഴി കുത്തിയിട്ട് ആ പിള്ളക്കുഴിയിൽ തൈ ഇറക്കി വെക്കുക. ചുവട് എന്നിട്ട് ഉറപ്പിച്ചിട്ട് ചുവട്ടിൽ പൊത ഇട്ട് കൊടുക്കുക. അത്രയും ചെയ്താൽ മതി. വെള്ളം ഒരു കാരണവശാലും ചുവട്ടി കെട്ടി നിൽക്കരുത്, കെട്ടി നിന്നാൽ ചീഞ്ഞു പോകും. മറ്റു വളപ്രയോഗ രീതികൾ, കീടനാശിനിയൊക്കെ എങ്ങനെയൊക്കെ അടിക്കാറുണ്ടോ? കീടനാശിനിയുടെ ആവശ്യമില്ല, ജാതിക്ക് കീടബാധ അങ്ങനെ ഉണ്ടാകാറില്ല. കുമിളനാശിനി, കുമിളനാശിനിയാണ്. അത് ബോർഡോ അടിച്ചാൽ മതി. സുഡോമോണോസ് അടിക്കുക. അതിന്റെ സമയം എപ്പോഴാണ്? അത് ഇപ്പം നമ്മൾ അടിക്കേണ്ട ഒരു സമയമാണ്. അതായത് ഒരു മെയ് അവസാനം, മെയ് ജൂണില്, പിന്നെ ഓഗസ്റ്റ് സെപ്റ്റംബറിൽ, അങ്ങനെ 2 പ്രാവശ്യം അടിച്ചു കൊടുക്കും. അങ്ങനെയാണ്. പിന്നെ മറ്റുള്ള ഒരു പരിചരണ രീതിയൊക്കെ, വേനക്ക് വെള്ളം, വേനക്ക് നമ്മുടെ ഇവിടെ ഞാൻ നേരസേരം ചെയ്യാറില്ല, നനയ്ക്കാതെ തന്നെ ഉണ്ടാവുന്നുണ്ട്. ഇപ്പം നമ്മൾ താഴ്ന്ന മറ്റേ നാട്ടുമ്പുറങ്ങളിലൊക്കെ ആണെങ്കിൽ ജലസേചനം കൊടുക്കണം. ആഴ്ചയിൽ ഒരു ദിവസം ജലസേചനം കൊടുക്കണം, വർഷം കഴിഞ്ഞ ചെടിയിൽ നിന്ന്. തോമസ് ചേട്ടന്റെ ഒരിടത്തിൽ 10 വർഷമൊക്കെ പ്രായമുള്ള ചെടികളാണ് കൂടുതലുള്ളത് അല്ലേ? അതെ അതെ. ശരി ശരി. പിന്നെ ഈ ഏലം കർഷകർ വലിയ വില തകർച്ചയാണ് ഹൈ റേഞ്ച്. അപ്പൊ അത്രക്കാരോട് തോമസ് പറയാനുള്ളത്, എനിക്ക് പറയാനുള്ളത്, ഏലം എന്ന് പറഞ്ഞാൽ ഭയങ്കരമായ കൂലിച്ചെലവ്, ഉൽപാദന ചെലവ് ഭയങ്കരമാണ്. അതേസമയം ജാതി എന്ന് പറഞ്ഞാൽ ഉൽപാദന ചെലവ് വളരെ കുറവാണ്. അതാണ് അതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. നമുക്ക് സ്വന്തമായിട്ട് ജോലിക്കാരില്ലാതെ പോലും നമുക്ക് ഇതിന്റെ വിളവെടുക്കാനായിട്ട് പറ്റും. ഇപ്പൊ നമ്മളതിന് വളം കൊടുക്കാനോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയില്ലേ പോലും ആ ചെടി നഷ്ടപ്പെടുന്നില്ല. നമുക്ക് ചെയ്യാൻ പറ്റും, പ്രകൃതിദത്തമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. രാസവളങ്ങളോ കീടനാശിനിയോ ഇല്ലാതെ ചെയ്യാൻ പറ്റും.
ഈ തൈകൾ ബഡ് ചെയ്യുന്നത് അതിന്റെ ഒരു രീതി എങ്ങനെയാണ്? ബഡ് ചെയ്യുന്നത് നമ്മള് ഒരു വർഷം പ്രായമായ തയ്യലാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മള് കാട്ടിയാതിയാലും ചെയ്യും, നാട്ടിയാതിയാലും ചെയ്യും, രണ്ടിലും ചെയ്യുന്നുണ്ട്. ഒരു വർഷം പ്രായമായത് ചെയ്തിട്ട് അത് ബഡ് ചെയ്ത് ഒരു വർഷം കഴിഞ്ഞാണ് നമ്മൾ തൈ കൊടുക്കുന്നത്. ഏറെക്കുറെ ഒരു ചെടിയിൽ നിന്ന് എത്ര രൂപ വരെ വരുമാനം ലഭിച്ചിട്ടുണ്ട്? അത് ചെടിയുടെ സൈസ് അനുസരിച്ചാണ്. നമുക്കൊരു 5000 മുതൽ 25000 രൂപ വരെ നമുക്കൊരു ചെടി തന്നെ കിട്ടും. അതിന്റെ വലിപ്പം അനുസരിച്ച് 50 തൈ വെക്കാം. 50 തൈ വെക്കാം. തോമസ് ചേട്ടാ, നമുക്ക് ഒരു 10 വർഷം പ്രായമായിട്ടുള്ള ജാതി തൈ തോമസ് ചേട്ടാ, അതിന് എത്ര കായ്ഫലം കിട്ടുന്നുണ്ട്? നമുക്ക് ആവറേജ് ഒരു 50 കിലോ കിട്ടും. 50 കിലോ. അതിന് ഇപ്പൊ സാധാരണ രീതിയിൽ മാർക്കറ്റിൽ എന്ത് വില ഉണ്ട്? അത് ഒരു ഇപ്പോഴത്തെ വില ഒരു 350 ഒക്കെയാണ്. ഒരു നമ്മളത് സ്റ്റോക്ക് ചെയ്തിട്ട് വില വരുമ്പോൾ കൊടുക്കുകയാണെങ്കിൽ ഒരു 400 രൂപ തോതിലൊക്കെ വിൽക്കാം. ഓ ഓ, ശരി ശരി. 10 വർഷം പ്രായമായതാണ് ശരാശരി നമ്മുടെ ഒരിടത്തില്. മഴയൊക്കെ തുടങ്ങി കഴിഞ്ഞാൽ കുമ്മായ പ്രയോഗം നടത്താറുണ്ട്. അപ്പൊ ജാതിക്ക് അങ്ങനെ കുമ്മായ പ്രയോഗം നടത്താറുണ്ട്? തീർച്ചയായിട്ടും വേണം. ജാതിയുടെ നമ്മള് വളം ചെയ്യുന്നതിന് മുമ്പായിട്ട് മെയ് അവസാനം കാലവർഷ ആരംഭത്തോടുകൂടി നമ്മള് വലിയ ജാതിക്ക് 2 കിലോയും ചെറിയ ജാതിക്ക് 1 കിലോയും കുമ്മായി ഇടണം. അതായത് കുമ്മായി ഇട്ട് മണ്ണ് pH ബാലൻസ് ന്യൂട്രൽ ആയിട്ട് മാത്രമേ നമ്മൾ വളം ചെയ്യാൻ പാടുള്ളൂ, ഏത് വളമാണെങ്കിലും ചെയ്യാൻ പാടുള്ളൂ. അപ്പൊ നമ്മള് വലിയ ജാതിക്ക് 2 കിലോയും ചെറിയ ജാതിക്ക് 1 കിലോയും കുമ്മായി ഇട്ടിട്ട് 15-20 ദിവസം കഴിഞ്ഞിട്ട് വേണം നമ്മൾ ചെയ്യാനായിട്ട്. വളമാണെങ്കിൽ ജൈവവളമാണ് ജാതിക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത്. പ്രധാനമായിട്ട് ചാണകമോ കമ്പോസ്റ്റോ ഇട്ട് കൊടുക്കുക. പിന്നെ നമുക്ക് ചെയ്യേണ്ടത് അത് മാത്രം പോരാ, മൈക്രോ ഫുഡ് കൊടുക്കുക. സൂക്ഷ്മമൂലങ്ങൾ ധാരാളമായിട്ട് വേണം ജാതി കഴിക്കാനായിട്ട്. അപ്പോൾ മൈക്രോ ഫുഡ് മേടിച്ചിട്ട് നമ്മൾ കൊടുക്കുക. വലിയ ജാതിക്ക് 1/2 കിലോയും ചെറിയ ജാതിക്ക് 100 ഗ്രാമും മൈക്രോ ഫുഡ് കൊടുക്കണം. ഏത് കാലയളവിലുള്ളതൊക്കെയാണ്? അതായത് രണ്ട് സമയം, ഒന്ന് മെയ് ജൂൺ മാസത്തിലും പിന്നെ സെപ്റ്റംബർ ഒക്ടോബർ സമയത്ത് 2 പ്രാവശ്യം ചെയ്യുക. പിന്നെ തൈകൾ വെച്ചിട്ട് തൈകൾ നമുക്ക് പെട്ടെന്ന് വളർത്തിയെടുക്കാനായിട്ട് നമുക്ക് വളക്കൂട്ടുകൾ ഉണ്ടാക്കുക. ബയോഗ്യാസ് സ്ലറിയോ അല്ല ചാണകമോ ഉപയോഗിച്ച് നമുക്ക് ജീവാമൃതം ഉണ്ടാക്കുക. ജീവാമൃതം ഉണ്ടാക്കിയിട്ട് മാസത്തിൽ ഒന്ന് വെച്ച് നമ്മൾ ഓരോ ബക്കറ്റ് ഒഴിച്ചു കൊടുക്കുക. തൈക്ക് ഓരോ 10 ലിറ്റർ വെച്ച് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തൈ വളർന്നു വരാനായിട്ട് സാധിക്കും. ഇടുക്കി ജില്ലയിലെ വ്യത്യസ്ത തലങ്ങളിൽ വ്യത്യസ്ത കാലാവസ്ഥയാണ്. ഇപ്പൊ തോമസ് ചേട്ടന്, നമ്മുടെ ഈ ജാതി തൈയ് ഏത് മേഖലയിലേക്ക് ഇടുക്കിയിലേ ഇത് പറ്റും, കൃഷി ചെയ്യാൻ പറ്റും എന്നുള്ള അതിന്റെ കാര്യം കൂടെ നാടൻ പ്രദേശത്ത് പറ്റും? ഇടുക്കി ജില്ലയിലല്ല, എവിടെ വേണേലും വെക്കാൻ പറ്റും. ഇപ്പൊ ഞാൻ താഴെ ഇപ്പം അടുത്ത ആഴ്ച 300 ജാതി നമ്മള് കർണാടകത്തിലേക്ക് കയറ്റി വിടുകയാണ്. കർണാടകത്തിലുണ്ടാവും, ഹൈറേഞ്ച് നന്നായിട്ടുണ്ടാവും. പിന്നെ ഒരു പ്രത്യേകം എന്ന് പറഞ്ഞാൽ ഹൈറേഞ്ചിലാണെങ്കിൽ കുറെ കൂടി വലിപ്പമുള്ള നല്ല കുറച്ചുകൂടെ ക്വാളിറ്റിയുള്ള സൈസ് വലുതായിരിക്കും ഹൈറേഞ്ചിൽ. അത് ഇവിടുത്തെ കാലാവസ്ഥ കുറെ കൂടി തണുപ്പുള്ളതുകൊണ്ട്. അതേസമയം നാട്ടുമ്പുറങ്ങളിലും ധാരാളമായിട്ടുണ്ടാവും. ഇത്രയും തന്നെ സൈസ് ചിലപ്പോൾ ഉണ്ടായിരുന്നു വരില്ല എന്ന് മാത്രം. തോമസിന്റെ അഭിപ്രായത്തിനനുസരിച്ച്, നിരീക്ഷണത്തിനനുസരിച്ച് ഏലം കർഷകർ വലിയ വില തകർച്ച നേരിടുന്ന ഏലം കർഷകർ വലിയൊരു പരിഹാരമാണ് ജാതി കൃഷി അല്ലേ? എനിക്ക് ജാതി കൃഷി മാത്രമല്ല ഞാൻ അതിന്റെ അകത്ത് പറയുന്നത്, നമ്മൾ കൃഷിക്കാരനെ എപ്പോഴും മൾട്ടി ക്രോപ്പ് ആയിരിക്കണം. ഒന്നിൽ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കരുത്. നമ്മൾ ഏലത്തിൽ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്നു, ഇപ്പം വില തകർച്ച വന്നു. കുരുമുളകിൽ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്നു, ഒരു 6-7 വർഷക്കാലം തകർച്ച വന്നു. ഇപ്പൊ ഈ വർഷമാണ് അല്പം കരകയറിയത് ചെയ്യുന്നത്. പക്ഷെ ഒരു ആവറേജ് വില കിട്ടുന്ന ഒരു വിളയായിട്ടാണ് ജാതി എനിക്ക് തോന്നുന്നത്. ഒത്തിരി അധികമായിട്ട് കൂടിയിട്ടില്ല, 250 രൂപ താഴെ പോയിട്ടില്ല, എന്നാൽ ഒരു 400-410 ആ റേഞ്ചിലേക്ക് വില കയറി വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു ആവറേജ് വില കിട്ടുന്നതും കൂലിച്ചെലവും കൃഷിച്ചെലവ് കുറവുള്ള ഒരു കൃഷിയാണ് ജാതി. അതാണ് അതിന്റെ ഒരു പ്രത്യേകത. പക്ഷെ എപ്പോഴും കൃഷിക്കാരൻ മൾട്ടി ക്രോപ്പ് സമ്മിശ്ര വിളകൾ കൃഷി ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. ഓക്കെ. ഇടവരമ്പേൽ ഗോൾഡ് എന്നുള്ള അത്യുൽപാദന ശേഷിയുള്ള ജാതി തൈ, ഇതിനൊരു ഫലമെടുപ്പ് എങ്ങനെയൊക്കെയാണ്? ഈ സാറിന് ഏലം ഒക്കെ അറിയാമല്ലോ, ഒരു 5-6 പ്രാവശ്യം ഒക്കെ എടുക്കാം. ജാതിയുടെ പ്രത്യേകത, ജാതിയുടെ മെയിൻ സീസൺ 2 സീസണാണ്. അതായത് മെയ് ജൂൺ ആണ് ഒരു സീസൺ, അത് പിന്നെ ഒന്ന് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ അടുത്ത സീസൺ. എത്ര പ്രാവശ്യം എടുക്കാൻ കഴിയാറുണ്ട്? മെയിൻ സീസൺ 2 ആണ്. പക്ഷെ നമ്മുടെ ഈ വെറൈറ്റി ഒരു 5 പ്രാവശ്യം ഫ്ലവറിംഗ് ഉണ്ട്. ഓ ശരി ശരി. സാധാരണ ഒരു ജാതി വൃക്ഷത്തിന് അല്ലെങ്കിൽ ഒരു തൈക്ക് എത്ര കാലം ആയുസ്സുണ്ട്? അതിനെ പറ്റി നമ്മുടെ പ്രേക്ഷകർക്ക് അറിയാൻ ഉണ്ട്. ജാതിക്ക് 3 തലമുറയാണ്. 3 തലമുറ എന്ന് പറഞ്ഞാൽ 300 വർഷം. അതാണ് നമ്മുടെയൊക്കെ കാരണന്മാർ പറഞ്ഞു പഠിപ്പിച്ചിരിക്കുന്നത്. 300 വർഷത്തെ ആയുസ്സാണ്. ഇതൊരു അത്ഭുത വിളയാണ് ജാതി എന്ന് പറയുന്നത്. ഒരു അത്ഭുത വിളയാണ്, കാരണം ബാക്കി സസ്യങ്ങളെല്ലാം പ്രായക്കുറവിലാണ് നന്നായിട്ട് കായ്ക്കത്തുള്ളൂ. പ്രായമാകും തോറും അതിന്റെ ഉൽപ്പാദനക്ഷമത നശിച്ചു വരും. ജാതി നേരെ തിരിച്ചാണ്, അത് പ്രായമാകും തോറും അതിന്റെ ഉൽപ്പാദനക്ഷമത വർദ്ധിക്കത്തേ ഉള്ളൂ. തോമസേണ്ട പറയേണ്ടത്, നിരവധി തേനീച്ച കൂടുകളുണ്ടല്ലോ, അതെങ്ങനെ സഹായിക്കുന്നുണ്ട് ഈ ജാതി കൃഷിയും മറ്റു കൃഷി? തേനീച്ച കൃഷി നമുക്ക് തേൻ ഉൽപാദനം മാത്രമല്ല, നമ്മുടെ കൃഷിയിടത്തില് പോളിനേഷൻ പരാഗണം നടക്കാൻ വേണ്ടിയാണ് നമ്മൾ കൂടുതൽ അത് ചെയ്തിരിക്കുന്നത്.
ജാതിക്ക് ഏറ്റവും നല്ല വേണ്ടത് ചെറുതേനീച്ചയാണ്. ഞാൻ ജാതി പല ജാതിയുടെയും ചുവട്ടിൽ ചെറുതേനീച്ച പെട്ടി കെട്ടി തൂക്കിയിട്ടുണ്ട്. അപ്പോ കൂടുതൽ ഇത് ഈ പൂവിന്റെ അകത്ത് കയറി കൂടുതൽ പരാഗണം നടക്കും, പോളിനേഷൻ നടക്കാൻ വേണ്ടിയാണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അത് കൂടുതൽ ഉത്പാദന വർധനവിന് സഹായിക്കും. അതിന്റെ ഒരു വരുമാനം കൂടെ ഉണ്ടാവുമല്ലോ? അതെ, തീർച്ചയായിട്ടും. തേന ഇപ്പൊ നമ്മള് കഴിഞ്ഞ ദിവസം കൊടുത്തു 2500 രൂപയാണ് ഒരു കിലോ തേന്റെ വില. ചെറുതേൻ, ഓ ചെറുതേൻ, ചെറുതേൻ 2500 രൂപ വിലയുണ്ട് ഒരു കിലോയ്ക്ക്. അത് നമ്മൾ കൊടുക്കുന്നുണ്ട്, നമ്മുടെ കയ്യിൽ ഇപ്പോഴും ഉണ്ട്, ആവശ്യക്കാർക്ക് കൊടുക്കും. ഈ ജാതി തൈയുടെ ഒരു പ്രത്യേകത എന്താ? ഈ ജാതി തൈയുടെ പ്രത്യേകത എന്ന് പറയുന്നത് നല്ല കായികക്ഷമതയുണ്ട്, നല്ല വളർച്ച കൂടുതല്. പിന്നെ ശരിക്കും രണ്ടാം കൊല്ലം ശരിക്കും പരിചരിക്കുവാണെങ്കിൽ രണ്ടാം കൊല്ലം പൂവിടും, പൂവിടും. പിന്നെ നല്ല പ്രതിരോധ ശേഷിയുണ്ട്. പിന്നെ പിന്നെ അങ്ങനെ രോഗകീടബാധ വളരെ കുറവാണ്, മറ്റ് വെറൈറ്റി അപേക്ഷിച്ച് കുറവാണ്. ഓ ശരി, രണ്ടാം വർഷം നമുക്ക് പൂവിടും, പരിചരിക്കണം കേട്ടോ. ഓ ശരി, പരിചരിക്കുവാണെങ്കിൽ ജാതി കൊണ്ടേ വെച്ചിട്ട് തിരിച്ചു നോക്കാതെ പിന്നെ ഉണ്ടാകത്തില്ല, ഇല്ലെങ്കിൽ പരിചരിച്ചാൽ രണ്ടാം കൊല്ലം പൂവിടും. ഓ ശരി, ശരി. ഈ എവിടെയൊക്കെ തൈ തുറച്ചിടും കൊടുക്കുന്നുണ്ട് കേരളം? ഞാൻ ഇന്ത്യ ഒട്ടുക്കെന്ന് പറഞ്ഞാല് കൊടുക്കുന്നുണ്ട്. ഈ തൈ കർണാടകത്തിലേക്ക് കയറ്റി വിടാൻ വേണ്ടി വെച്ചിരിക്കുന്നതാണ്. കർണാടകത്തിൽ ഒരു പാർട്ടി 300 തൈ ബൾക്കായിട്ട് ഓർഡർ ചെയ്ത് അദ്ദേഹത്തിന് കയറ്റി വിടാൻ വേണ്ടി വെച്ചിരിക്കുന്നതാണ്. അത് ഈ അടുത്ത ആഴ്ച ഇവിടുന്ന് കയറും. ഇത് എത്ര നാള് പ്രായമുള്ള ചെടിയായത്? ഇത് നമ്മള് 1 വർഷമായ ചെടിയാണ്. നമ്മള് വിൽക്കുന്നത് എത്ര രൂപ? വിൽക്കുന്നത് ചില്ലറ 1000 രൂപയ്ക്കാണ്. ബൾക്കായിട്ട് കൊടുക്കുന്നവർക്ക് 800 രൂപ. കർണാടകയ്ക്ക് 800 രൂപയ്ക്ക്. ആവശ്യക്കാർക്ക് തോമസേട്ടന്റെ ഇടവരമ്പേൽ തൈകള് കൊടുക്കാനുള്ള ആവശ്യം ഉണ്ടല്ലേ? എത്ര തൈകള് വേണേലും കൊടുക്കാം? അപ്പൊ തോമസേട്ടന്റെ നമ്പര് ഞാൻ വീഡിയോയിൽ കൊടുത്തിരിക്കാം. അപ്പൊ ആവശ്യക്കാര് വിളിച്ച് അങ്ങനെ ഓർഡർ അനുസരിച്ച് ഒക്കെ ചെയ്യുക. പ്രിയപ്പെട്ടവരെ, ഹൈറേഞ്ചിൽ ഏലം കൃഷി വലിയ വില തകർച്ചയിലാണ്. ഏലം കർഷകർക്ക് ഏറ്റവും പ്രതീക്ഷ നൽകുന്ന മറ്റൊരു കൃഷിയാണ് ജാതി കൃഷി. ജാതി കൃഷിയുടെ കൃഷി വളർത്തിയെടുക്കുന്ന രീതി, അതിന്റെ തൈകൾ, അതിന്റെ നേഴ്സറി പരിപാലന രീതി എല്ലാം തോമസ് ചേട്ടൻ നമുക്ക് വിശദമായി പറഞ്ഞു. മറ്റൊരു മനോഹര വീഡിയോയുമായി ഞാൻ വീണ്ടും വരും. അതുവരെ കാത്തിരിക്കുക. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. കട്ട സപ്പോർട്ട്. സീഡീസ് ഫോർ യു ഫോർ ഓ പറയാനുണ്ട്, ഒത്തിരി അറിയാനുണ്ടേറെ.